أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഗന്ധ ശുദ്ധീകരണം വേണ്ടുന്നതാണ് കൈവശം മിസ്വാക്ക് അത് കൊണ്ട് പല്ല് നീ തേക്കലും പതിവാക്ക് കഫക്കെട്ടു നീങ്ങാൻ എപ്പോഴും അത് നല്ലതാ അതുപോലെ കണ്ണിനു കാഴ്ചയും കൂട്ടുന്നതാ വളയാതെ മുതുകും നീണ്ടു തന്നിരിക്കുന്നതാ അതിവേഗമിൽ നരയും വരാതിരിക്കുന്നതാ ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ ഇതു ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ പല്ലിൻ്റെ വേദന നീങ്ങുവാനും നല്ലതാ സംസാരമെല്ലാം വ്യക്തമായി തിരിയുന്നതാ അതുമാത്രമല്ലിതു കുഷ്ഠരോഗം കാക്കുമേ കുടലെപ്പോഴും ഇതു കൊണ്ടു ശുദ്ധി ലഭിക്കുമേ മിസ്വാക്ക് ചെയ്ത് നമസ്കരിക്കൽ വേണ്ടതാ ഇരുപത്തിയേഴധികം ഫലം അതിനുള്ളതാ അംലാക്ക് കണ്ടാൽ ഹസ്തദാനം ചെയ്യുമേ മുഖവും പ്രസന്നതയാൽ ശരിക്കു തിളങ്ങുമേ മൗത്തിൻ്റെ വേദന ലളിതമായി തീരുന്നതാ സമയം ഷഹാദത്തോർക്കുവാനുതകുന്നതാ ഖബറിൽ വിശാലതയും ലഭിക്കാൻ നല്ലതാ സന്തോഷമായി മരിക്കുന്നതിനുതകുന്നതാ ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ പെരുത്തുണ്ട് അത് എഴുപതിൽ പുറമുള്ളതായി കണക്കുണ്ട് മൗത്തെന്ന രോഗമൊഴിച്ച് സകലതിനും ഇത് പറ്റുന്നതാണെന്ന ഹദീസിൽ വന്നത് ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക് ഉറങ്ങിക്കഴിഞ്ഞെഴുന്നേറ്റ് വീണ്ടും തേക്ക് ദാഹിച്ച നേരം ചെയ്യടോ മിസ്വാക്ക് ഉച്ചയ്ക്കു ശേഷം സ്വായിമി ഒഴിവാക്ക് അതുപോലെ തന്നെ വിശന്ന സമയം സുന്ന സംയോഗത്തിനൊരുങ്ങുമ്പോഴും ഇതു നന്നാം നിനക്കുള്ള വായു ദുർഗന്ധമായാൽ പിന്നെ മിസ്വാക്ക് ചെയ്യൽ വേണ്ടതാണുടൻ തന്നെ അന്യർക്ക സഹ്യം ഇല്ലയെന്നാൽ സുന്ന അല്ലാത്ത പക്ഷം വാജിബായി വരുമെന്ന തേക്കുന്ന ബ്രഷിന് പരുപരുപ്പം വേണ്ടതാ അതിനമിത നീളം വേണ്ട മക്റൂഹുള്ളതാ ഒരു ചാണിലധികം വേണ്ടയെന്ന ബൈല അന്യൻ്റെതായാൽ അത് ഖിലാഫുൽ ഔല ബറക്കത്ത് കരുതി തേച്ച് എന്നാൽ പിന്നെ മേപ്പടി ഖിലാഫുൽ ഔലയും ലാ തന്നെ കാര്യം ഇതെല്ലാം ഇങ്ങനെ പിന്നൊന്ന അവനിഷ്ടമില്ലെങ്കിൽ ഹറാമാണെന്ന മിസ്വാക്ക് ചെയ്താൽ കരുതണം ഇതു സുന്ന അല്ലാതിരുന്നാൽ കൂലിയില്ലതിനെന്നാ
ഗുണമെന്ന മേഘം നിത്യവും ചൊരിപ്പിക്കണേ. നബിയിൽ ഇലാഹി ആലിലും വർഷിക്കണേ.